ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പോൾ തിരക്കുകൾ, ഈ മകരമാസം 1st തുടങ്ങിയൊക്കെ പിന്നെ തിരക്കുകൾ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ കൊറോണയുടെയൊക്കെ വിഷയം കഴിഞ്ഞ് അമ്പലങ്ങളിലെ എല്ലാ ഉത്സവങ്ങളും പ്രതിഷ്ഠകളും എല്ലാം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരക്കുകൾ സ്വല്പം കൂടുതലായതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. എല്ലാവരും എനിക്ക് തരുന്ന ആ സപ്പോർട്ട് കുറയ്ക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ചെട്ടുകുളങ്ങര കുംഭഭരണി, ഈ ഫെബ്രുവരി മാസം 18th കുംഭമാസം 6th ആഘോഷിക്കുകയാണ്. ഈ യുനെസ്കോയുടെ പൈതൃക പട്ടികയെ വരെ വന്നിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഉത്സവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ഏറ്റവും വരുമാനമുള്ള 2nd ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിലെ ഈ ഉത്സവം ഒരു ദേശത്തിൻ്റെ ആകെ, ശരിക്കും കേരളക്കരയിലെ തെക്കൻ ജില്ലകളിലെ എല്ലാം ഒരു മഹോത്സവമായിട്ട് തന്നെ കൊണ്ടാടുന്ന ഉത്സവമാണ്. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് പറയപ്പെടുക, കുംഭഭരണി. അപ്പോൾ അതുകൊണ്ട് ഈ ചെട്ടുകുളങ്ങരയമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും അവിടെ തൊഴുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പറയണം എന്ന് ഒരാഗ്രഹം മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം. ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കുംഭമാസത്തിലെ ഭരണി ഈ ദേവീക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഉത്സവമാണ്. അന്ന് ദേവീ ദർശനം നടത്തുന്നതും ഉപാസന നടത്തുന്നതും ഒക്കെ വളരെ പ്രയോജനകരമാണ്. എല്ലാ സമസ്ത ജീവിത വിജയങ്ങളും നേടിത്തരും എന്നൊക്കെ തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ചൊവ്വാദോഷങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തി തൊഴുന്നതെന്നാണ് പറയുക. കേരളത്തിലെ മിക്ക ദേവീക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളും ഒക്കെ ഈ കുംഭം മീനം മാസങ്ങൾ വളരെ പ്രധാനമായിട്ട് തന്നെയാണ് കാണാറ്. അപ്പോൾ ഈ കുംഭത്തിലെയും മീനത്തിലെയും ഭരണി നാളുകൾക്ക് ഈ ഭദ്രകാളിയെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം പറയപ്പെടുന്നുണ്ട്. ഈ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലാണ്, അതിൻ്റെ സൈഡിലാണ് ഈ ക്ഷേത്രം, ചെട്ടുളങ്ങര ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവി ആദിപരാശക്തിയുടെ അവതാരമായ ശ്രീഭദ്രകാളിയായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മഹാക്ഷേത്രമാണ് ഈ ചെട്ടുളങ്ങര അമ്പലം. ആലപ്പുഴ ജില്ലയിലെ ചെട്ടുളങ്ങര, അത് മാവേലിക്കര താലൂക്കിൽ പെടുന്ന ചെട്ടുളങ്ങരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം, ഈ മാവേലിക്കര, കാർത്തികപ്പള്ളി, ഈ താലൂക്കുകളെല്ലാം കൂടി അറിയപ്പെടുന്നത് ഓണാട്ടുകര എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചെട്ടുളങ്ങരമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരൻ്റെ ശിഷ്യനായി പത്മപാദ ആചാര്യൻ സമർപ്പിച്ചതാണ് എന്നാണ് പറയപ്പെടുക. അതനുസരിച്ച് ഏതാണ്ട് ക്രിസ്തുവർഷം 843 മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഇത് ഒരു വിഭാഗം ചരിത്രകാരന്മാരുടെ അഭിപ്രായം മാത്രമാണ്. ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രം കാലാകാലങ്ങളായി പല മാറ്റങ്ങളിലും വിധേയമായി വന്ന് ഇന്നത്തെ ഒരു രീതിയിലേക്ക് എത്തപ്പെട്ടതാണ്. എന്നാൽ ഈ ചെട്ടുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂരമ്മയുടെ മകളാണെന്നുള്ള സങ്കല്പത്തിൽ തന്നെ ആദിശങ്കരാചാര്യരുടെ ശിഷ്യൻ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പണ്ട് ഈരേഴ് തെക്ക് കരയിലെ ചെമ്പോലി വീട്ടിൽ കുടുംബനാഥനും സുഹൃത്തുക്കളും കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയെന്നാണ് പറയുക. അവിടുത്തെ ഈ കരപ്രമാണിയാർ അവരെ എന്തോ പറഞ്ഞ് അപമാനിച്ചു എന്ന് പറയും. ദുഃഖിതരായ അവർ ചെട്ടുളങ്ങരയിൽ മടങ്ങിയെത്തി പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അവർ തീർത്ഥാടനത്തിനായി പുറപ്പെടുകയും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി ഭജന ഇരിക്കുകയും ചെയ്തതായിട്ട് പറയും. 12nd ദിവസം കൊടുങ്ങല്ലൂരമ്മ അവർക്ക് സ്വപ്ന ദർശനം നൽകുകയും ചെട്ടുളങ്ങരയിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് തൻ്റെ വാള് അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുക. ഏതാനും നാളുകൾ കഴിഞ്ഞ് തേജോമയ്യായ ഒരു വൃദ്ധ ക്ഷേത്രത്തിൻ്റെ വടുക്കു പടഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന കരിപ്പുഴത്തോടിൻ്റെ കരയിലെത്തിയെന്നും അവിടെ കടത്തിജോലി ചെയ്തുകൊണ്ടിരുന്ന കടത്തുകാരന് ആ വൃദ്ധയെ ഇക്കരെ കടത്തി വിടുകയും ചെയ്തു എന്നാണ് പറയുക. ഈ വൃദ്ധയായ ആ സ്ത്രീ ചെട്ടുളങ്ങരയിലേക്കാണെന്ന് ചോദിച്ചറിഞ്ഞ കടത്തുകാരനെ നേരം ഇരുട്ടിയതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര വേണ്ട എന്നും ഞാൻ കൂടെ വരാമെന്നും പറയുകയും തോണി കടവത്ത് കെട്ടിയിട്ട ശേഷം വള്ളക്കാരനും ആ വൃദ്ധയും കൂടി ചെട്ടുളങ്ങരയ്ക്ക് യാത്ര ചെയ്യുകയും യാത്രാമധ്യേ ഇന്ന് പുതുശ്ശേരി അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. ക്ഷീണം മൂലം യാത്ര ഇനി നാളെയാക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ആഞ്ഞിലയുടെ ചുവട്ടിൽ വിശ്രമിക്കുകയും
തൊട്ടടുത്ത ഇല്ലത്തിൽ നിന്ന് ഭക്ഷണവും മറ്റൊരു ഭവനത്തിൽ നിന്ന് വസ്ത്രവും വാങ്ങി വള്ളക്കാരൻ വൃദ്ധയ്ക്ക് നൽകിയതുമായിട്ടാണ് ഐതിഹ്യം. ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ഉറക്കമുണർന്ന വള്ളക്കാരൻ വൃദ്ധയെ കാണാതെ വിഷമിച്ചു. പലരോടും ഈ വിവരം വള്ളക്കാരൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ചെട്ടുളങ്ങരയിലെ ഒരു ഗ്രഹത്തിൻ്റെ മേച്ചിൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തേജോമയായിട്ടുള്ള ഒരു വൃദ്ധ അവിടെ എത്തുകയും അവിടെ നിന്നും മുതിരപ്പുഴുക്കും കഞ്ഞിയും വാങ്ങി കുടിക്കുകയും ചെയ്തു എന്നാണ് പറയുക. അതിനുശേഷം വൃദ്ധ പൊടുന്നനെ അപ്രത്യക്ഷയായിട്ട് മാറി. ഈ സംഭവത്തെ തുടർന്ന് ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നം വെപ്പിക്കുകയും സാന്നിധ്യം പ്രകടമാണെന്ന് തെളിയുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരവിടെ പരാശക്തിക്ക് ക്ഷേത്രം പണികഴിപ്പിച്ചു. ഈ ക്ഷേത്രമാണ് വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ചെട്ടുളങ്ങര ദേവീക്ഷേത്രം. കൊടുങ്ങല്ലൂരിൽ നിന്നും ചെട്ടുളങ്ങരയ്ക്ക് യാത്രാമധ്യേ ആഞ്ഞിലി ചുവട്ടിൽ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച സ്ഥലമാണ് ആഞ്ഞിലിപ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജ്യോതിഷന്മാരുടെ ഈ നിർദ്ദേശമനുസരിച്ച് ഭഗവതി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു. ഇതാണ് പുതുശ്ശേരി അമ്പലം എന്നറിയപ്പെടുക. ചെട്ടുളങ്ങരമ്മ തന്നെയായതിനാൽ പുതുശ്ശേരി അമ്പലത്തിൽ പ്രതിഷ്ഠയില്ല, പകരം അവിടെ പീഠപ്രതിഷ്ഠയാണ് ഉള്ളത്. ഈ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള യാത്രാമധ്യേ ഭഗവതി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും മീനമാസത്തിലെ രേവതി നാളിൽ പറയെടുപ്പിനായിട്ട് ആഞ്ഞിലിപ്പുറ കരയിലെത്തുന്ന ഭദ്രകാളി ദീപാരാധനയും അത്താഴപൂജയും, അത് ഈ ചെട്ടുളങ്ങര ക്ഷേത്രത്തിലല്ലാതെ ദേവിക്ക് അത്താഴപൂജ നൽകുന്ന ഏക ക്ഷേത്രം ഈ പുതുശ്ശേരി അമ്പലമാണെന്നാണ് പറയപ്പെടുക. അവിടെ ഈ അത്താഴപൂജ കഴിഞ്ഞതിന് ശേഷം പുതുശ്ശേരി അമ്പലത്തിൽ വിശ്രമിക്കുമെന്നാണ് പറയുക. ചെട്ടുളങ്ങര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ആ ദിവസം പുതുശ്ശേരി അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളും അത്താഴപൂജയും നടത്തുന്നതെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ ചെട്ടുളങ്ങര ക്ഷേത്രത്തിലെ മൂന്ന് നേരവും പൂജ, ചാന്താട്ടം, കുത്തിയോട്ടം ഇങ്ങനെയുള്ള പ്രധാന വഴിപാടുകൾ എന്തും നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ അർച്ചനയും തുലാഭാരവും തുടങ്ങി നിരവധി വഴിപാടുകൾ വേറെയുമുണ്ട്. തേക്കിൻ തടിയിൽ നിന്നെടുക്കുന്ന ദ്രാവകം 9 കുടങ്ങളിൽ പൂജിച്ച് ഉച്ചപൂജാ സമയത്ത് ദാരു വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ഒരു പൂജയുണ്ട്. അതാണ് ചാന്താട്ടം എന്നറിയപ്പെടുക. ദിവസം തീറും 7-8 ചാന്താട്ടം വഴിപാടുകൾ നടക്കുന്നുണ്ട്. അതുതന്നെ വളരെയധികം നാളുകളിലേക്ക് ബുക്കിംഗാണ്. ഇപ്പോഴും നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ വളരെയധികം താമസം ഉണ്ടാവും. മകരഭരണി നാളിൽ അവസാനിക്കുന്ന വിധം സപ്താഹയജ്ഞവും സമൂഹ സദ്യയും ഒക്കെ അവിടെ നടത്തപ്പെടുന്നുണ്ട്. എല്ലാം വളരെ വിശേഷമായിട്ട് തന്നെ കൊണ്ടാടപ്പെടുന്ന ക്ഷേത്രമാണ് ചെട്ടുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ കുംഭഭരണി മഹോത്സവം. ഈ കുംഭഭരണി മഹോത്സവം വളരെ വിശേഷമായിട്ട് അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരെ ഈ ഉത്സവം ഇടം പിടിച്ചിട്ടുണ്ട്. അത്ര ഒരു ഓണാട്ടുകരയുടെ ഉത്സവം എന്ന് തന്നെ പറയാവുന്ന വളരെ വിശേഷപ്പെട്ട ഉത്സവം തന്നെയാണ് ഈ കുംഭഭരണി മഹോത്സവം. ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഈ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് പറയുക. ബാലന്മാരെ ദേവിക്ക് ബലി നൽകുന്നതായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ കുത്തിയോട്ട വഴിപാടിന് പിന്നിൽ. ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട്. ഈ ഓരോ സംഘത്തിനും ഓരോ ആശാന്മാരും ഉണ്ട്. ഈ കുംഭത്തിലെ തിരുവോണത്തിന് വഴിപാടുകാർ കുട്ടികളെ ദത്തെടുക്കും. ദത്തെടുത്തിട്ട് ക്ഷേത്രത്തിലെ കുത്തിയോട്ട ആശാന്മാരുമായിട്ടെത്തി ദർശനം നടത്തി ചടങ്ങ് തുടങ്ങും. അന്ന് മുതൽ വഴിപാട് നടത്തുന്നവരുടെ വീടുകളിൽ പാട്ടും ചുവടുമായിട്ട് കുത്തിയോട്ടം ആരംഭിക്കും. ഇത് 5 നീളാറുണ്ട്. അത്രയും ദിവസം 3 ഈ വീടുകളിൽ സദ്യ ഉണ്ടാകുകയാണ്. ആര് ഭക്ഷണം ആവശ്യപ്പെട്ടാലും അത് നൽകണം എന്നുള്ളതാണ് ആചാരം. ചിലപ്പോൾ വേഷം മാറി ദേവി തൻ്റെ ഭക്തരെ പരീക്ഷിക്കാനായിട്ട് എത്തുമെന്നാണ് ആൾക്കാരുടെ ഒരു വിശ്വാസം. ഭരണിത്തലേന്ന് സമൂഹ സദ്യയും അവിടെ പതിവുണ്ട്. ഒരു കുത്തിയോട്ടം വഴിപാടായി നടത്തുന്നതിന് ലക്ഷങ്ങൾ വേണ്ടി വരാറുണ്ട്. കുത്തിയോട്ടത്തിൽ ആൺകുട്ടികൾക്ക് എല്ലാ മതപരമായ ചടങ്ങുകളും ഒരാഴ്ച ഉണ്ട്. അത് ശിവരാത്രി മുതൽ ഭരണി ദിവസം വരെ പഠിപ്പിച്ചു കൊടുക്കും. ഈ കാലയളവിൽ കുട്ടി വ്രതാനുഷ്ഠാനം നടത്തണം. ഭരണി ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണ്ണ നൂലുകൊണ്ട് ചുറ്റിക്കെട്ടി ആൺകുട്ടിയെ ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. ചൂരൽ മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര്. ബാലന്മാരെ ഒരുക്കി തലയിലെ കിന്നരി വെച്ച തൊപ്പിയും മണിമാലയും കയ്യിൽ മടവും കാപ്പും അതുപോലെ തന്നെ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തറ്റുടുപ്പിച്ച് അതിന് മുകളിലായിട്ട് വാഴയില വാട്ടിക്കെട്ടി അരമണി ചാർത്തി ഇരു കൈകളും ശിരസിന് മുകളിൽ ചേർത്ത് പിടിച്ച് കയ്യിൽ ഒരു പഴുക്കാപ്പാക്ക് തറച്ചു വെച്ചിരിക്കുന്ന കത്തിയും പിടിപ്പിച്ച് അങ്ങനെയാണ് ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് കുട്ടികളുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂലും കോക്കും. ഇതാണ് ചൂരൽ മുറിയൽ എന്ന് പറയുന്ന ചടങ്ങ്. വെഞ്ഞാമരം കൊണ്ട് വീശിയും പനിനീർ തളിച്ചും ഘോഷയാത്രയായിട്ട് ഈ ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുക ചെയ്യുക. ലോഹനൂലെടുത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ കുത്തിയോട്ടം വഴിപാട് പൂർത്തിയാകുകയും ചെയ്യും.
മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ഭഗവതിയുടെ മുറിവേറ്റ ഭടന്മാർ തന്നെയായിട്ടാണ് ഈ കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കപ്പെടുക. ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് ഈ കെട്ടുകാഴ്ച. ഭക്തി, വിശ്വാസം, കലാ, സാഹിത്യം, കൃഷി, സംസ്കാരം, സംഗീതം ഇതെല്ലാം ഒന്നിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഈ കെട്ടുകാഴ്ച ഉത്സവം. ഈ ചെട്ടികുളങ്ങര കെട്ടുകാഴ്ചയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയാണിത്. മാവേലിക്കരയും കാർത്തികപ്പള്ളിയും കാരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഓണാട്ടുകരയുടെ ദേശ കൂട്ടായ്മ കൂടിയാണ് ഈ കെട്ടുകാഴ്ച ഉത്സവം. കുംഭമാസത്തിലെ തിരുവോണ നാളിൽ തുടങ്ങുന്ന കെട്ടുകാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാനിക്കുന്നത് ഭരണി നാളിലാണ്. ഈ ദിവസങ്ങളിലെ ആചാര വിശേഷങ്ങളാണ് ഈ ചെട്ടികുളങ്ങര കെട്ടുകാഴ്ചയെ വേറിട്ട് നിർത്തുന്നത്. തിരുവോണ നാള് കാലത്ത് മരപ്പണികൾ സൂക്ഷിപ്പിവരകളിൽ നിന്ന് പുറത്തെടുക്കുന്നത് പോലെ ഈ ഓണാട്ടുകര ഭരണി ഉത്സവത്തിൻ്റെ ആ ഒരു ബഹളത്തിലാവും. കെട്ടുകാഴ്ച ഒരുക്കുന്ന ഇടം കുതിരമൂടം നാളകിപ്പെടുക. ഈ ഉരുപ്പടികൾ പുറത്തെടുക്കുന്ന അന്ന് മുതൽ ആ ഭരണി നാള് വരെ ഈ ദേശവാസികളെല്ലാം ഈ കുതിരമൂട്ടിൽ തന്നെ ഉണ്ടാവും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ 90 പിന്നിട്ട കാരണവന്മാർ വരെ ദേവിക്ക് കാഴ്ചകൾ ഒരുക്കാൻ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് കൂടുകയും ചെയ്യും. നാട്ടുകാർക്ക് മുഴുവൻ ആഹാരവും ഈ കുതിരമൂട്ടിൽ തന്നെ. ഇതിനെ കുതിരമൂട്ടി കഞ്ഞി എന്നാണ് പറയപ്പെടുക. അതാണ് പ്രധാന ഭക്ഷണം. ഈ ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് കെട്ടുകാഴ്ച ഉത്സവം നടക്കും. അത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 13 കരകളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ കെട്ടുകാഴ്ച. ഭീമാകാരമായിട്ട് അലങ്കരിച്ച ഭീമൻ രഥങ്ങളും പാഞ്ചാലി ഹനുമാൻ കേഹാസ രൂപങ്ങളും ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിന് കിഴക്കുവശത്തായിട്ടുള്ള വയലിലെത്തിക്കും. രാത്രി സമയത്ത് ദേവി ജീവതയിലേറിയിട്ട് ഈ രൂപങ്ങളെല്ലാം വന്ന് ദർശിക്കും. എന്നിട്ട് ഈ 13 കരകളിലെയും പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ദേവി ഉറപ്പുവരുത്തും. ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും കാവുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് ഓരോ കരയുടെയും ക്രമം അനുസരിച്ചിട്ടാണ് ഈ വയലിലിറക്കുന്നത്. കെട്ടുകാഴ്ചയുടെ ഭാഗമായിട്ട് കുതിര എന്ന രൂപത്തിന് കുതിര എന്ന ജീവിയുമായിട്ട് യാതൊരു താരതമ്യവും ഇല്ല. എന്നാൽ അതിന് അമ്പരചുംബിയായിട്ടുള്ള ഗോപുരം പോലുള്ള ഒരു രൂപമാണ് ഇതിനുള്ളത്. ഭീമൻ, പാഞ്ചാലി, ഹനുമാൻ എന്നീ രൂപങ്ങൾ ദാരുശില്പങ്ങളായിട്ടാണ് ഉണ്ടാക്കുക. ഈ ദാരുശില്പങ്ങൾ ഒരുക്കിയെടുക്കുവാനുള്ള പരമ്പരാഗതമായിട്ടുള്ള അവകാശമുള്ള ആശാരി കുടുംബവുമുണ്ട്. ഓരോ കരയുടെയും കുതിരയുടെ മധ്യഭാഗത്തായിട്ട് പ്രഭട എന്ന് പറയുന്ന ഒരു ദാരി രൂപം പ്രദർശിപ്പിച്ചിരിക്കും. ഓരോ കുതിരയ്ക്കും മുകളിൽ 7 താഴെ 6 എന്നീ കണക്കിൽ 13 എടുപ്പുകളുണ്ടാവും. കുതിരയ്ക്ക് 125 അടിയിൽ അധികം പൊക്കം വരാറുണ്ട്. ചെട്ടികുളങ്ങരയിലെ 5 തേരുകളും 6 കുതിരകളുമാണ് കെട്ടുകാഴ്ചകളായിട്ട് വരുന്നത്. മറ്റം വടക്ക് തെക്ക് കരക്കാരാണ് ഭീമൻ്റെയും ഹനുമാൻ്റെയും രൂപങ്ങൾ കെട്ടുകാഴ്ചകളായിട്ട് ക്ഷേത്രത്തിലെത്തിക്കുന്നത്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള കാഴ്ചക്കണ്ടത്തിലെത്തി കുംഭഭരണി നാളിൽ സന്ധ്യയോടെ അണനിറക്കുന്ന ഈ തേരും കുതിരയും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വണ്ണക്കാഴ്ചയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ദൃശ്യം ഈ ലോകത്തൊരിടത്തു നിന്നും നമുക്ക് ലഭിക്കത്തില്ല. അതുപോലെ വളരെ വിശേഷപ്പെട്ട ഏറ്റവും ഭംഗിയാർന്ന ഒരു ദൃശ്യമായിരിക്കും അത്. ഈ ഓരോ വർഷവും നടക്കുന്ന ഇവയുടെ കെട്ടിയൊരുക്കൽ പ്രകടമാകുന്നത് ആ ദേശത്തിൻ്റെ തന്നെ കലാ പൈതൃകവും സംരക്ഷിക്കുന്നതിനും വലിപ്പച്ചെറുപ്പമില്ലാതെ നാട്ടുകാർ പഠിപ്പിക്കുന്ന പ്രതിബദ്ധത, അതുപോലെ തന്നെ കാർഷിക സംസ്കൃതി നിലനിർത്താൻ ആചാര വിശ്വാസങ്ങൾക്കുള്ള പങ്ക് ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ടിതിൽ കാണുന്നത്. അതുപോലെ ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു നേർച്ചയാണ് ഈ കുതിരമൂട്ടിക്കഞ്ഞി എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്നും ഇത് വഴിപാടായിട്ട് നടത്തപ്പെടുന്നത്. ദേവിക്ക് ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം, കൊടുത്ത ആഹാരം എന്നൊരു സങ്കല്പവും ഇതിന് പിന്നിലുണ്ട്. ഇലയും തടയും പ്ലാവിലയും മറ്റുമാണ് ഇപ്പോഴും ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. കുതിരപ്പുഴുക്കും അസ്ത്രവും കടുകുമാങ്ങയും ഇതിലെ ഒഴിച്ചുകൂടാനാത്ത വിഭവങ്ങളാണ്. വഴിപാട് നടത്തുന്ന ആളിൻ്റെ കഴിവനുസരിച്ച് കഞ്ഞിസദ്യയിലെ വിഭവങ്ങളുടെ എണ്ണവും കൂടും. മധ്യ തിരുവിതാംകൂറിൻ്റെ കാർഷിക സമൃദ്ധിയുടെ പഴയ ഓർമ്മകൾ ഇതുപോലെ ഇവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അസ്ത്രം എന്ന കറി തന്നെ ഓണാട്ടുകരയുടെ ഒരു തനത് വിഭവമാണ്. അത് വേറെ എങ്ങും അധികം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറമ്പിൽ കൃഷി ചെയ്യുന്ന ചേന, കാച്ചിൽ, ചേമ്പ്, കിഴങ്ങ്, കായ എന്നിവയെല്ലാം ചേരുന്ന ഈ വിഭവം പോഷകസമൃദ്ധമായിട്ടാണ് വിദഗ്ധന്മാരൊക്കെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ദേവീ വിശ്വാസത്തിൻ്റെ പേരിൽ കുതിരമൂട്ടിൽ 3 നേരവും വെച്ച് കുളമ്പി കഞ്ഞി കുടിക്കാൻ ധനിക ദാരിദ്ര്യ ഭേദമില്ലാതെ എല്ലാവരുടെയും എത്തും. അവർ മണ്ണിൽ ചമ്രം വളഞ്ഞിരുന്നിട്ട് ഓലത്തടയിലെ വാഴയിലെ കുമ്പിൾ കുത്തിയിട്ട് അതിൽ ചൂട് കഞ്ഞി ഒഴിച്ചിട്ട് കുടിക്കും. ഇതൊരു വളരെ വിശേഷപ്പെട്ട ഒരു ആചാരം തന്നെയാണ്. മറ്റൊരു ദേശത്തും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഒരു ഭരണി നാളിലെ ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്ന ഒരു കറി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടമ്മ വീട്ടിൽ. ആ സമയത്താണ് ഈ കുത്തിയോട്ട ഘോഷയാത്ര വീടിൻ്റെ സമീപത്തോടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഘോഷയാത്ര കാണണം എന്ന് ഭയങ്കരമായ മോഹം ഈ വീട്ടമ്മയ്ക്കുണ്ടായി. എന്നാൽ ഈ വീട്ടമ്മയ്ക്ക് കറി കരിഞ്ഞു പോകുമെന്നുള്ള പേടി.
ഈ വീട്ടമ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ദേവിയെ വിളിച്ചിട്ട് എൻ്റെ കൊഞ്ചും കറി കരിഞ്ഞു പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കുത്തി ഘോഷയാത്ര കാണാനായിട്ട് ഓടിപ്പോയി എന്നാണ് പറയുക. എന്നിട്ട് തിരിച്ചെത്തിയപ്പോൾ പൂർണ്ണമായിട്ട് കറി ഒരു കരിയലും ഇല്ലാതെ വൃത്തിയായിട്ട് പാകമായിട്ടിരുന്നു എന്നാണ് പറയപ്പെടുക. ഇത് ആ പ്രദേശമാകെ അങ്ങ് പരന്നു. അതങ്ങനെ കാലാന്തരത്തിലെ കൊഞ്ചുമാങ്ങ എന്ന വിഭവം കുംഭഭരണിക്ക് ചെട്ടുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത കറിയായിട്ട് മാറി എന്നാണ് പറയപ്പെടുക. കൊടുങ്ങല്ലൂരിൽ നിന്നും ഈ ചെട്ടുളങ്ങരയിലെത്തിയ ഭദ്രകാളിക്ക് കരയിലെ ഒരു വീട്ടിൽ നിന്നും കൊഞ്ചുമാങ്ങയും കൂട്ടി ഭക്ഷണം നൽകി എന്നൊരു ഐതിഹ്യവും കൂടെ ഇതിൻ്റെ പിന്നിൽ പറയപ്പെടുന്നുണ്ട്. ഈ ശക്തേയ കൗളമാർഗം എന്ന് പറയുന്ന കൗളാചാര പ്രകാരം ഈ പഞ്ചമകാര പൂജ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിൽപ്പെടുന്ന ഈ മത്സ്യം കൊണ്ടുള്ള നൈവേദ്യമാണ് ഇത് എന്നൊരു വിശ്വാസമുണ്ട്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഈ പൈതൃകം സംരക്ഷിക്കാനായിട്ട് ഇത്രയും നിഷ്കർഷ പുലർത്തുന്ന ഒരു ഉത്സവം കേരളത്തിൽ വേറെയില്ല. അതുകൊണ്ടാണ് ഈ യുനെസ്കോയുടെ പൈതൃകമായിരിക്കുന്ന ഉത്സവ പട്ടികകളിലേക്ക് ഭാരതത്തിലെ 9 ഉത്സവങ്ങളിലൊന്നായിട്ട് ചെട്ടുളങ്ങരമ്മയുടെ ഈ കുംഭഭരണി ഉത്സവവും സ്ഥാനം പിടിച്ചത്. ദേവിയുടെ ഈ രൗദ്രഭാവമാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായിട്ടാണ് ഈ ഭദ്രകാളി അവതരിക്കുന്നത്. കുംഭഭരണി ദിനത്തിൽ ദേവി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. വൈകുന്നേരം നാമജപത്തോടെ ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവി പൂജ തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം പറയുന്നത്. കുംഭഭരണി ദിനത്തിൽ ഒരിക്കൽ അനുഷ്ഠിച്ച് ദേവീപ്രീതി വരുത്തുന്നത് ചൊവ്വാദോഷങ്ങൾക്കുള്ള പരിഹാരമാണെന്നും പറയപ്പെടുന്നു. അന്നേ ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നു, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നു ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട ദോഷപരിഹാരങ്ങളാണ്. ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രാധാന്യമനുസരിച്ചിട്ട് കടുംപായസം, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, കലങ്കരിക്കൽ, ഗുരുതി, ചുവന്ന പട്ട്, പട്ടുടയാള വഴിപാട് ഇതൊക്കെ സമർപ്പിക്കുന്നതും ഈ വഴിപാടുകളൊക്കെ കഴിക്കുന്നതും വളരെ വിശേഷമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഭരണി ദിനത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തി ദേവീപ്രീതികരമായിട്ടുള്ള നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ ജപിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കാൻ ഇടയാകുകയും ഈ വർഷം നമുക്ക് കുംഭമാസം 6-ാം തീയതി അതുപോലെ ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ കുംഭഭരണി മഹോത്സവം നടക്കുക. അപ്പോൾ ചെട്ടുളങ്ങരെ എത്താൻ കഴിയാത്തവർ അവരുടെ അടുക്കളുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്നത് വളരെയധികം വിശേഷത്തെ നൽകും. അത് ഈ ചൊവ്വാദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ടും ഈ ചൊവ്വാദശാകാലങ്ങളിലിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ദോഷപരിഹാരമായിട്ട് ഈ ഭദ്രകാളി പ്രീതി വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും അമ്മ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.